ഞാനിപ്പോ ഓണത്തിന് വീട്ടിലുണ്ടായിട്ട് കുറെ വർഷമായിട്ടുണ്ടാവും. കാരണം ഓണത്തിനൊക്കെ സ്റ്റേജ് പ്രോഗ്രാം ആയിരിക്കും. ചിലപ്പോൾ തിരുവോണത്തിന്റെ തലേ ഉത്രാടത്തിന്റെ അന്ന് ചിലപ്പോൾ വീട്ടിൽ നിന്ന് പോകേണ്ടി വരും. ഉത്രാടത്തിന് പ്രോഗ്രാം, തിരുവോണത്തിന് പ്രോഗ്രാം, ചിലപ്പോൾ നാലാം ഓണത്തിനൊക്കെ തിരിച്ചു വരും വീട്ടില്. വേറൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ഭയങ്കര ശാന്തരായിട്ട് സംസാരിക്കുന്നുണ്ട്. അത് വേണോ? ഓണം എപ്പിസോഡ് ആയതുകൊണ്ട് ജോക്കി ഒരു കസവും ഉണ്ട്, ഒരു ജുബൊക്കെ ഇടായിരുന്നു, ഒരു ചന്ദനക്കുറി ഒക്കെ ഇട്ടിട്ട് സുന്ദരനായിരിക്കും. മാറി നിൽക്കട്ടെ, സ്വന്തം ജോയൻ എപ്പോഴും ഒരു ശ്രീകൃഷ്ണൻ ആവാൻ സ്ഥിരം താല്പര്യം. അത് 12 പേരായല്ലോ ഇപ്പോ. ഇനി നമ്മളെ ലാസ്റ്റ് ഇരിക്കുന്ന കുട്ടികളൊന്നും ചോദിച്ചില്ല, ഇതോ മൈക്ക് എടുത്തിട്ട് എന്തോ ചേട്ടൻ പറയാൻ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് പറയാൻ വന്നത്, നിങ്ങൾ ചോദിച്ചല്ലോ ഫീമെയിൽ ആയിട്ട് നിങ്ങൾക്ക് എന്താ അനുഭവം ഉണ്ടായത്. എനിക്ക് എന്ന് വെച്ചുകഴിഞ്ഞാൽ, ഞാനിപ്പോ ഒരു പൂമാല പൊന്നമ്മ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. അതിലെ ഒരു ക്യാരക്ടർ ചെയ്യുന്ന ആളാണ്. ലാസ്റ്റ് ആ പൂമാത കേന്ദ്രത്ത് ചാടുകയാണ്. ആ കേന്ദ്രത്ത് ചാടിയിട്ട് അത് അവിടെ നിന്ന് തെയ്യായിട്ട് അത് വരികയാണ്. അപ്പോൾ നിങ്ങൾ അമ്പല പ്രോഗ്രാമുകൾക്ക് പോകുമ്പോഴാണ് ഈ പ്രോഗ്രാം, അരമണിക്കൂർത്ത് നേരമുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഈ തെയ്യായിട്ട് വരുന്ന സമയത്ത് നിങ്ങൾ വന്നു, പുറത്ത് വന്നു. ഞാൻ ഇവിടെ തെയ്യായിട്ട് സ്റ്റെപ്പോളിട്ട് കളിച്ചു തുടങ്ങി. കളിച്ചു തുടങ്ങുമ്പോൾ അവിടെ ഇരിക്കുന്ന വയസ്സായ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു, അവർക്ക് എഴുന്നേറ്റ് തൊഴുത്തു. അതെനിക്കൊരു വലിയൊരു അനുഭവമാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ ക്യാരക്ടറായി കാണുന്നവർക്കും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. എല്ലാവർക്കും ഒരു ബെസ്റ്റ് കോംപ്ലിമെന്റ് കിട്ടിയിട്ടുണ്ടാവും. എന്താണ്? തീർച്ചയായും എൻ്റെ കാര്യം, ഞാൻ ഒരു ടൈം നാടകത്തിന് പോയ ടൈമ് ഫീമെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ നായകൻ കല്യാണം കഴിഞ്ഞ ഒരാളായിരുന്നു. അദ്ദേഹം ഭാര്യ വന്ന് പരിചയപ്പെട്ടു. ഞാനപ്പോൾ ഡ്രസ്സെല്ലാം ചെയ്തിരിക്കുന്നു. അദ്ദേഹം വന്ന് പ്രോഗ്രാം കഴിഞ്ഞു. പ്രോഗ്രാം കഴിഞ്ഞ് ലാസ്റ്റ് പ്രോഗ്രാം കഴിഞ്ഞ് മുമ്പോൾ അതിലൊരു മരുന്ന സീനുണ്ട്. മരിച്ച് കിടക്കുമ്പോൾ ഹസ്ബൻഡ് ഒരു പൊട്ടനായിരുന്നു. അദ്ദേഹം വന്നിട്ട് ഞാൻ മരിച്ച് കിടക്കുന്ന ടൈം വന്ന് കെട്ടിപ്പിടിച്ച കാര്യം ഒരു സീനായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് അവളെ കെട്ടിപ്പിടിച്ച്, അതാ ക്വസ്റ്റ്യൻ. ഒരേ പ്രശ്നം, സ്റ്റേജ് പ്രോഗ്രാം കഴിഞ്ഞ വഴിക്ക് ഒരേ പ്രശ്നം. ഒറിജിൻ ഫീമെയിൽ ആണ് വിചാരിച്ചു പോയി. അവസാനം ഞാൻ പറഞ്ഞു ഞാൻ ഫീമെയിൽ അല്ല, മെയിൽ ആണ് പറഞ്ഞിട്ട് ഞാൻ എല്ലാം ഡ്രസ്സെല്ലാം അഴിച്ച് അവന് ഫ്രണ്ട് പോയപ്പോഴാണ് അതിന് സമാധാനമായത്. നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും ചോദ്യം ചോദിക്കാം. നമ്മൾ ഓണത്തിനായിട്ട് ബോറടിക്കും. മലയാള സിനിമയിൽ അഭിനയിക്ക് നായകന്മാരെ നിങ്ങൾക്ക് ഇഷ്ടമാണല്ലോ. പിന്നെ നമ്മളൊക്കെ വാച്ച് ചെയ്യുന്നതിൽ നിങ്ങൾ കുറച്ചുകൂടെ കീൻ ആയിട്ട് വാച്ച് ചെയ്യും, കാരണം മേക്കപ്പ് അതിൻ്റെ ഒരു പെർഫെക്ഷനിസ്റ്റ്. അപ്പം ഞാൻ ഓരോ ഇതിൽ പറയാം, അതിൽ ബെസ്റ്റ് ആരാണെന്ന് പറയണം. നല്ല ഐബ്രോ ഉള്ള മലയാളത്തിലെ നായിക ആരാണ്? ജ്യോതിഷ് ഓരോരുത്തരോരുത്തരും പറഞ്ഞാൽ മതി. ജ്യോതിഷ്, നല്ല നല്ല ഐബ്രോ ഉള്ള മലയാളത്തിൽ ഐശ്വര്യമുള്ള നായിക ഏതാണ്? എനിക്ക് കാണാനും ആക്ടിങ്ങിലും മഞ്ജു വാര്യറാണ്. ഏറ്റവും നല്ല ഹെയർ, നല്ല മുടിയുള്ള മലയാളത്തിലെ നായിക. മുടിയുള്ളത് മോനിഷായിരുന്നു ഒരാളെ. പിന്നെ കാവ്യമാധവൻ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ കാവ്യമാധവൻ മുടിയൊക്കെ വെട്ടി സ്ട്രൈറ്റ് ഒക്കെ ഇട്ട്. അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒരിക്കലും ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം നല്ല ഹെയർ ആയിരുന്നു. അത് എന്തിനു മുറിച്ചിട്ട് അങ്ങനെ ചെയ്യണം? കട്ട് ചെയ്ത് ഇപ്പൊ ഇത്ര ഹെയർ അല്ലേ ഉള്ളൂ. ഇപ്പൊ മലയാളത്തിലുള്ള ഏതെങ്കിലും സ്റ്റാർ, ഒരു മെയിൽ സ്റ്റാർ ഫീമെയിൽ ആയിട്ടുണ്ടെങ്കിൽ ബെസ്റ്റ് ആയിരിക്കും എന്ന് തോന്നുന്ന ആരാ? ഗ്രാമീണ സുന്ദരിയല്ലേ, ഏറ്റവും നല്ല സെക്സി ആയിട്ടുള്ള നടി ഏതാണ് മലയാളത്തിൽ? നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും സെക്സി ആയിട്ടുള്ള ചേട്ടത്തി ആരാ? ജ്യോതിഷ് മട്ടന്നൂർ. കാരണം എന്താ, കൂടുതൽ സിൽക്ക് സ്മിതയുടെ ഫിഗർ അല്ല ചെയ്യുന്നത്. ഞാൻ അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കട്ടെ, ഞങ്ങൾ ഇത്രയും പേരില്ലേ, ഇതിൽ ഏറ്റവും സെക്സി ലുക്ക് ആർക്കാ ഇതില്? സെക്സി ലുക്ക്, സെക്സി ലുക്ക് ഇവിടെ ജ്യോതിഷ്. പിന്നെ ഒരു റാമ്പിലൊക്കെ ഇരുത്താൻ പറ്റിയ പെർഫെക്റ്റ് ഹൈറ്റ് വൈസ്, നല്ലൊരു നല്ലൊരു എന്താ പറയാ, ഒരു ഗൃഹനായികയുടെ ലുക്കിൽ താങ്കൾ പോകും. ഒരു ന്യൂലി കപ്പിൾ മാരേജ്, ഗ്രാമീണ സുന്ദരി അവിടെ പോകും. അവിടെ വേണേ നമുക്കൊരു ഒരു സെക്സി എന്നൊക്കെ വേണേ പറയാം. ഇഷ്ടമല്ല എല്ലാം കൂടെ മിക്സ് ചെയ്ത്. അല്ല, ജോനോട് ഇപ്പോ ഒരാളെ പ്രപ്പോസ് ചെയ്യാൻ പറഞ്ഞ ഇതിൽ ആരെങ്കിലും ാണോ? ഈ എപ്പിസോഡ് അവസാനം ഞാൻ പറഞ്ഞു, കുറച്ചുകൂടെ ഇടപഴകി ഒരു ഡേറ്റ്. എപ്പിസോഡ് അവസാനം ഞാൻ ഇതിൽ ഏറ്റവും നല്ല എനിക്ക് ഇഷ്ടപ്പെട്ട പ്രപ്പോസ് ചെയ്യാൻ ഉദ്ദേശിച്ചു. ഞാൻ പ്രപ്പോസ് ചെയ്യുന്നതായിരിക്കും.
ചേട്ടന്റെ പേരെന്താ? ജെയിംസ്. ജെയിംസ് ജെയിംസ്. എനിക്ക് ഏറ്റവും ഇഷ്ടം ഫീമെയില് ഭാവനയാണ്. പിന്നെ എനിക്കൊരു ആഗ്രഹം ഉള്ളത് ഭാവനയെ നേരിൽ കണ്ട് സംസാരിക്കണം എന്നൊരാഗ്രഹമുണ്ട്. രണ്ട് കാര്യങ്ങളാ ഇവര് പറയുന്നത്. ഒന്ന്, കാവ്യ മാധവന്റെ മുടി വെട്ടിയത് ശരിയായില്ല. ഭാവനയെ കാണാൻ ഒരാൾ താല്പര്യപ്പെടുന്നു. അങ്ങനത്തെ ആഗ്രഹങ്ങള് ഭയങ്കര സ്പോണ്ടേനിയസ് ആക്ട്രസ് ആണ്. ഞാൻ കണ്ട് സിനിമകൾ കണ്ടു തുടങ്ങിയ കാലം തൊട്ട് ഭയങ്കര ഇഷ്ടമാണ്. അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ആ പരസ്യം കണ്ടതിൽ ഭയങ്കര എല്ലാരും ഓൾവേസ് എപ്പോഴും വെൽക്കം ചെയ്യുന്നുണ്ട്. സ്വാഗതം. അപ്പൊ എല്ലാവർക്കും ഇപ്പൊ ചേട്ടൻ ചേച്ചി ചേട്ടൻ സോറി മാറിപ്പോയി. എനിക്ക് ഈ സിൽക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഞങ്ങളുടെയൊക്കെ സ്വന്തം നാട്ടുകാരിയായ നവ്യ ചേച്ചി. നവ്യ ചേച്ചി നോക്കാണെ അറിയാലോ എന്ത് ഹെയർ, എന്ത് ഗ്രാമീണ ഭംഗിയുള്ള കഥാപാത്രം അല്ലേ. നമുക്ക് മറക്കാൻ പറ്റാത്ത കഥാപാത്രം നന്ദനത്തിലെ ബാലാമണി. കഴിയാന്ന് നോക്കാം. ഒരു ദിവസം ഗുരുവായൂർ കുളിച്ചു തരാൻ പോയത്, തിരിച്ചു വന്നതോ രണ്ട് വെളുത്ത തുണിക്കെട്ടുകൾ മാത്രം. എന്തിനാ കൃഷ്ണ നീ എന്നോട് ഈ കണി കാണിച്ചത്? കൃഷ്ണ കൃഷ്ണ കൊള്ളാം. ഇനി എന്തെങ്കിലും ആരെങ്കിലും ഒന്ന് പറയാൻ കിട്ടിയത്, ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നൈറ്റിൽ ലാലേട്ടൻ, ഞാൻ സിൽക്ക് സ്മി, അതായത് ലാലേട്ടൻ്റെ ഒരു 10 വേഷം ഈ അവാർഡ് നൈറ്റിന് മുമ്പ് ഞങ്ങൾ കോമഡിക്കാരെ ചെയ്യുമ്പോൾ ലാലേട്ടൻ ഫ്രണ്ടിലിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ലാലേട്ടൻ സിൽക്ക് സ്മിതായിട്ട് ഞാൻ ഏഴുമല പൂഞ്ചോല കളിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് ആരാധകരുടെ തിരക്ക് കാരണം ഞങ്ങളുടെ മേക്കപ്പ് ഇതിലൂടെ പോയാൽ. അപ്പോൾ ആ വേഷത്തിൽ എന്നെ കെട്ടിപ്പിടിച്ച് അഭിനന്ദിച്ചു. അതെനിക്ക് കിട്ടിയ വലിയ, കാരണം എന്നെ പഴയ ആ ഒരു ഫീല്, അതായത് സ്ഫടികം ഓർമ്മപ്പെടുത്തി. ഡെഫിനറ്റ്ലി. എനിക്കൊരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ വേഷത്തിൽ എന്തായാലും ആൾക്കാർ തിരിച്ചറിയും. ഇനിയിപ്പോൾ അല്ലാതെ നമ്മുടെ സ്വയം ഒരു ആണെന്ന രീതിയിൽ ഇറങ്ങുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാക്കുന്നുണ്ടോ അത് ചെയ്യുന്ന ചേട്ടനാണിത്, അല്ലെങ്കിൽ ആ ഫീമെയിൽ റോൾ ചെയ്യുന്ന ചേട്ടനാണിത് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ എന്നെ സംബന്ധിച്ചോളം എല്ലാവരും പറയും, കൊച്ചു കുട്ടികളാണെങ്കിലും പറയും, ചേട്ടൻ്റെ ഈ കുഴിയാണ് മാസ്റ്റർ പീസ്. അങ്ങനെ ആർക്കെങ്കിലും ആ ശരി, നമ്മൾ ഇന്ന് വേഷം ഇടാതെ നമ്മളെ മനസ്സിലാക്കിയല്ലോ ആർക്കെങ്കിലും? ശരിക്കും ഞാൻ ഫീമെയിൽ വേഷം ആയിരിക്കില്ല, ഞങ്ങൾ ട്രെയിൻ യാത്ര ചെയ്യുമ്പോഴും ബസ്സിലാണെങ്കിലും. അപ്പോൾ എന്നോട് പറയും ഇങ്ങനെ ചെയ്യുന്നില്ലേ, ഇത് കോമഡി സ്റ്റാർസ് ചെയ്യുന്നില്ലേ, അല്ലെങ്കിൽ ഇപ്പം ജഗബോഗയിൽ ഞാനിപ്പോൾ ഒരു സിൽക്ക് സ്മിത എപ്പിസോഡ് ഇത് ചെയ്തിട്ടുണ്ട്, ജുംബ ജുംബ. അങ്ങനെയില്ല, അപ്പോൾ അവർ കാണാൻ ആഗ്രഹിക്കുന്നു. എനിക്കൊരു ഒരു എന്നെ സംബന്ധിച്ചോളം എനിക്ക് ആ ഒരു വേഷം ഞാനൊരു സിൽക്ക് സ്മിതയുടെ ആ വേഷം ചെയ്യുമ്പോഴാണെങ്കിലും ഒരു മിനിറ്റ് സ്റ്റേജിൽ മുമ്പ് നമിച്ചിട്ട് കയറും. കാരണം എനിക്ക് പബ്ലിസിറ്റി, എനിക്ക് ഇത്രത്തോളം ആവാൻ പറ്റിയത് എനിക്ക് സിൽക്ക് സ്മിതയുടെ കൂടെ അഭിനയിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ക്ലൈമാക്സ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ അകത്ത് സിൽക്ക് സ്മിതയായിട്ട് അഭിനയിക്കുന്ന സെനാഗാനെ ഡാൻസ് പഠിപ്പിക്കുന്ന, അതായത് സിൽക്ക് സ്മിതയായിട്ട് അഭിനയിക്കുന്ന സെനാഗാനെ ഡാൻസ് പഠിപ്പിക്കുന്ന സിനിമക്കുള്ളിലെ സിനിമയിലെ ഡാൻസ് മാസ്റ്ററായിട്ട്, അത് വലിയ അത് ആ പുള്ളിക്കാർ. ആ തീർച്ചയായും. പാട്ട് പാടുന്ന ആരെങ്കിലും ഉണ്ടോ? ഒരു രണ്ടു വരി പാട്ട് പാടാൻ. കാനെന്ന കുയിലേ കാതിലിടാനൊരു കാൽപ്പവൻ പൊന്നു തരാമ്യ, കനകനിലാവിനു കയ്യിലിടാനൊരു മോതിരെ കല്ലു തരാമ്യ. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഇനി മണിയുടെ വക പ്രേക്ഷകർക്ക് ഞാൻ ചെറിയൊരു സംഭവം ചെയ്യാം. എന്താണ് സംഭവം എന്ന് പറയാത്തത്? ഓമനത്തിങ്കൾ കിടാവോ നല്ല കോമള താമര പൂവോ, പൂവിൽ നിറഞ്ഞ മധു നന്നായിരുന്നു. എല്ലാവർക്കും ഒന്ന് ഇരുന്നു കൊണ്ട് എന്തിനെങ്കിലും എക്സ്പ്രഷൻ, ഓരോരുത്തരുടെ ഭാവനയിൽ ഞാനാണ് ആ നായിക. ഓക്കെ റെഡി. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. നിങ്ങൾ അഞ്ചുപേരും അഞ്ച് എക്സ്പ്രഷൻസ് കൊടുക്കാം, മാക്സിമം ശ്രദ്ധിക്കണേ. ഞാനൊരു സുന്ദരന, ഈ നാട്ടിലെ കിന്നര കോമണനാമിനിമാരുടെ കാമുകന, പണ്ടേ ഞാനൊരു വീടന,
ഈശവടിച്ചാൽ ഷാരൂഖ് ഖാൻ, ഞാൻ മസിൽ പിടിച്ചാൽ സൽമാൻ ഖാൻ, ഫൈറ്റിൽ ഞാനൊരു ജാക്കി ചാൻ, ഫൈറ്റിൽ അമിതാ ബച്ചൻ, ജയിലിൽ ഞാനൊരു രജനി, പവറിൽ ഞാനൊരു ഖജനി, ഡാൻസിൽ മൈക്കൽ ജാക്സൺ, ആക്ടിൽ ഞാനൊരു ഭ്രാന്തന. ഒരാൾ സോങ് പാടി, ഇനി ആരാ എന്താ പെർഫോംസ് ചെയ്യാൻ പോകുന്നത്? അവിടെ ജെയിംസ് ചേട്ടൻ പറഞ്ഞിരുന്നു ഭാവനയെ ഭയങ്കര ഇഷ്ടമാണ്, ഭാവനയുടെ അതൊക്കെ ചെയ്യാറുണ്ടെന്ന്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഒന്ന് കാണാനൊരു ആഗ്രഹം, എങ്ങനെയാ ഭാവനയെ ഒന്ന് ചെയ്യുന്നത്? മാധവേട്ടൻ എന്നും മൂക്കിൻ തുമ്പിലാണ് കോപം, ചുമ്മാ കൂടെ നിന്ന് തന്നാൽ ഞങ്ങൾ പൊന്നു കൊണ്ടുപോടാം. മാധവേട്ടൻ നിന്നും മൂക്കിൻ തുമ്പിലാണ് കോപം, ചുമ്മാ കൂടെ നിന്ന് തന്നാൽ ഞങ്ങൾ പൊന്നു കൊണ്ടുപോടാം. ഒരു ഡാൻസ് ചെയ്താ മതി. ഓക്കേ, മീര ഡാൻസ്. മീര, നമ്മള് തകരാൻ പാടില്ല. ഞങ്ങൾ ഇനി അടിപൊളി ഡാൻസ് വരണേ ഉള്ളൂ. അല്ല, അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. ഗുജറാത്തി കാൽ തല കെട്ടിയ മലയാളി പെണ്ണാണു ഞാൻ, പഞ്ചാബി ലഞ്ചി കൊഞ്ചും മണവാട്ടി പെണ്ണാണു ഞാൻ, മയിലാട്ടത്തിൽ ഭംഗിട ഭംഗിട കരകാട്ടത്തിൽ ചകിട ചകിട, ഈ കൊലസിന് തഞ്ചം പോരണി പഞ്ചാര പൂങ്കുയിലേ യാരി യാരി. ആൺ സുന്ദരികളും നമ്മളുടെ സുന്ദരികളും എന്നാണ് പ്രോഗ്രാമിന്റെ പേര്. ഇഷ്ടപ്പെട്ടോ? കുഴപ്പമില്ല, നല്ലതല്ലേ. ജ്യോതിഷ് മട്ടന്നൂരിന്റെ ഒരു ഒരു എക്സ്ക്ലൂസീവ് പെർഫോമൻസ് വി ചാനൽ വേണ്ടിയിട്ട് ചെയ്യാൻ പോകുന്ന ഗംഗ ഇപ്പൊ എവിടെ പോകുന്നു? അതുകൊള്ളാം, ഞാൻ പറഞ്ഞില്ലേ അല്ലിക്ക് കല്യാണാഭരണം എടുക്കാൻ പോണെന്ന്. ഗംഗ ഇപ്പൊ പോണ്ട. ഏ, ഞാൻ പോണ്ടേ? വേണ്ട, ഞാനിന്ന് രാവിലെയും പറഞ്ഞിരുന്നതാണല്ലോ, പിന്നെന്താ ഇപ്പോഴൊരു മനംമാറ്റം? ഗംഗ ഇപ്പൊ പോണ്ട. അതെന്താ, അല്ലിക്ക് ആഭരണം എടുക്കാൻ ഞാൻ കൂടെ പോയാല്? വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്താ എന്താ, ഞാൻ കൂടെ പോയാല്? പോകണ്ട. വിടമാട്ടേ. അപ്പൊ നീ എന്നെ ഇങ്ങിരുന്ന് എങ്കിലും പോക വിടമാട്ടേ. അയ്യോ എന്തായേ, ഉനക്ക് എവ്വളോ ധൈര്യം ഇരുന്നാ ഇപ്പോ എൻ കൺമുന്നാടി വന്ന് നിപ്പ. ഇന്നിക്ക് ദുർഗാഷ്ടമി, ഉന്ന കൊന്ന് ഓ രക്തത്തെ കുടിച്ച് ഓങ്കാര നടന്നു വിടുവേ. ഞാനിപ്പോ എന്താ പറഞ്ഞത്? ഞാനിപ്പോ എന്താ പറഞ്ഞത്? ഞാനിപ്പോ എന്താ പറഞ്ഞതെന്ന്?